എന്താണ് ഇട്ട് കാണിക്കുമെന്ന പൊടാനല്ലേ അത്. ഹായ് ഹലോ, വെൽക്കം ബാക്ക്. 8 അണ്ടർവെയർ റൂൾസ്, അതായത് നമ്മൾ അണ്ടർവെയർ ധരിക്കുന്നുണ്ട്, പക്ഷെ അതിനൊരു 8 റൂളുണ്ട്. ആ റൂളിനെ പറ്റിയാണ് ഞാനിന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കിട്ടു പെണ്ണ് ഇവിടെ നിന്നിട്ട് എൻ്റെ മൈക്കിൻ്റെ വയറ് പിടിച്ച് വലിക്കുകയാണ്. ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത്, എപ്പോഴും ഒരു കോട്ടൺ അണ്ടർവെയർ യൂസ് ചെയ്യുക മാക്സിമം ടൈം, അറ്റ്ലീസ്റ്റ് എസ്പെഷ്യലി നമ്മുടെ സമ്മർ ടൈമിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വൾവ ഒരു നമ്മുടെ ലിപ്സ് പോലെയാണ്, സോ നന്നായിട്ട് ഭയങ്കര ഡെലിക്കേറ്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സൂക്ഷിക്കണം. ഭയങ്കര ഇൻറ്റിമേറ്റ് പ്രൈവറ്റ് പാർട്ടാണ്, പക്ഷേ ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ട് നമ്മൾ എന്താണ് ഇൻറ്റിമേറ്റ് ഏരിയ ഭയങ്കര നന്നായിട്ട് കെയർ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കോട്ടൺ അങ്ങനത്തെ ഒക്കെ പാൻറ്റീസ് ഉപയോഗിക്കുമ്പോൾ അത് നന്നായിട്ട് നമുക്ക് ബ്രീത്ത് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ബാക്ടീരിയ, ഈസ്റ്റ് ഇൻഫെക്ഷൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരത്തില്ല. പക്ഷേ നമുക്ക് വേണമെങ്കിൽ മഴയുള്ള സമയത്തൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് പാൻറ്റീസൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ചേഞ്ച് യുവർ അണ്ടർവെയർ എവറി ഡേ, അതെല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷേ ചില ആൾക്കാർ 2-3 ദിവസമൊക്കെ ഇടാറുണ്ട്. പക്ഷേ ഡോക്ടേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് വജന ഡിസ്ചാർജ് അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ 2 ഡേയ്സ് ഒക്കെ ഇടാന്നാണ്. പക്ഷേ ബെറ്റർ ഒരു ഡേ ഇട്ടതിന് ശേഷം ചേഞ്ച് ചെയ്യുന്നത് തന്നെയാണ്. രാത്രി പാൻറ്റി ഫ്രീ അറ്റ് നൈറ്റ്, അത് ഒരു ഇപ്പോഴും ഇടണം എന്ന് പറയുന്നുണ്ട്, ഇടാത്തതെന്ന് പറയുന്നുണ്ട്. ബട്ട് നമുക്ക് നമ്മുടെ ബോഡിയിലെ വേറെ ഏതൊരു പാർട്ടിനെ പോലെ തന്നെയും നമുക്ക് എയർ കിട്ടാനും ഓക്സിജൻ ഒക്കെ കിട്ടാനായിട്ട് അതിനും അവകാശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാത്രിയെങ്കിലും നമുക്ക് പാൻറ്റി യൂസ് ചെയ്യാതെ കിടക്കുന്നതാണ് കുറച്ചൊന്ന് കാറ്റ് കയറാനും ഒക്കെ നല്ലത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ആ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. എസ്പെഷ്യലി ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇച്ചിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ രാത്രി അങ്ങനെ പാൻറ്റീസ് ഉപയോഗിക്കാതെ കിടക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് കേട്ടോ ഡോക്ടേഴ്സ് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് പാൻറ്റി ലൈനേഴ്സ്, അതായത് നമ്മളിങ്ങനെ ഇടുമ്പോൾ പാൻറ്റി ലൈനർ എസ്പെഷ്യലി ജിമ്മിലൊക്കെ പോകുമ്പോൾ അങ്ങനെ കാണാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 1-2 പാൻറ്റീസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് തോങ്സ് ആണ് അല്ലെങ്കിൽ ജി സ്ട്രിങ്സ് ആണ്. അപ്പോൾ ചിലർ പറയും തോങ്സ് അല്ലെങ്കിൽ ജി സ്ട്രിങ്സ് ഇടുന്നത് എന്താണ് ഭയങ്കര മോശമാണ്, ഹെൽത്തിന് നല്ലതല്ല എന്ന്. പക്ഷേ അത് ഇതുവരെ അങ്ങനെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ ഇൻഫാക്റ്റ് എനിക്ക് തോന്നുന്നു എനിക്കൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആണ് ജി സ്ട്രിങ് അല്ലെങ്കിൽ തോങ്സ്. നമുക്ക് ആ ഒരു ഇത് കാണുന്നില്ല, പാൻറ്റി ലൈനേഴ്സ് കാണുന്നത് കുഴപ്പമില്ലാത്തവരുണ്ടാകും. പക്ഷേ അങ്ങനെ കുഴപ്പമുള്ളവർക്കാണെങ്കിൽ ഈ ഒരു സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ. ഈവൻ പാൻറ്റി ജി സ്ട്രിങ്ങും പാൻറ്റി ലൈനേഴ്സും യൂസ് ചെയ്യാത്തവർക്കും പറ്റിയൊരു സംഭവം ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് എനിക്ക് ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഷയവേന്നാണ് കേട്ടോ, ചെറിയൊരു പെയ്ഡ് പാർട്ട്നർഷിപ്പ് ആണിത്. അപ്പോൾ ഷയവേയിൽ എപ്പോഴും സെയിൽ നടക്കുന്നുണ്ട്, ഒരുപാട് പ്രോഡക്ട്സും അവൈലബിൾ ആണ്. ഇപ്പോൾ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ 2 ഗെറ്റ് 3 ഓഫർ നടക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല 1 99 മുതലുള്ള ബ്രാസ് അവൈലബിൾ ആണ്. പിന്നെ നേഴ്സിംഗ് ബ്രാ 2 എണ്ണം 1 2 99 നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ പേഡ് സെയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സെയിൽസ് എപ്പോഴും ഈ ഒരു ഷയവേയിൽ ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്, 15 ഡേയ്സ് ഈസി റിട്ടേൺ അല്ലെങ്കിൽ എക്സ്ചേഞ്ചും അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാഡ് സൈസ് ആണെങ്കിലും പാൻറ്റീസിൻ്റെ സൈസ് ആണെങ്കിലും അതിനകത്ത് കാൽക്കുലേറ്റർ ഉണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്രാഡ് കാൽക്കുലേറ്റർ അല്ലെങ്കിൽ പാൻറ്റീസിൻ്റെ കാൽക്കുലേറ്റർ കാണാം. നമ്മുടെ സൈസ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ ഏത് സൈസിലുള്ള പ്രോഡക്റ്റ് ആണ് വാങ്ങിക്കേണ്ടതെന്ന് നമുക്ക് ഷയവേ കാണിച്ചു തരും. ഇനി ഞാൻ വാങ്ങിച്ചിരിക്കുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ കാണിച്ചു തരാം. ഒന്നാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ജി സ്ട്രിങ്ങും ഇങ്ങനെ ഇടാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ഇങ്ങനത്തെ ബോയ് ഷോർട്സ് ഇടാം. ഈ ബോയ് ഷോർട്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര കോട്ടൺ ആണ്, അതായത് ഉണ്ടാ ബ്രീതബിൾ ആണ്. ഓക്കെ, സോ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഇടുകയാണെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും, എക്സ്ട്രാ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടും. ഇനി ഈ അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. ഇത് വന്നിട്ട് കണ്ടോ, ഇതാണ് തോങ്സ് ആണ്. ബാക്കിൽ ഇങ്ങനെ ഇരിക്കും കണ്ടോ, ഭയങ്കര തിന്നായിട്ടുള്ളതാണ്. ഫ്രണ്ടിൽ നമുക്ക് ഫുൾ കവറേജ് കിട്ടും. ഇത് തോങ്സ് ആണ്, അപ്പോൾ ഇത് കോട്ടൺ തോങ്സ് ആണ്. നിങ്ങൾക്ക് മനസ്സിലായി തോങ്സിൻ്റെ ഒരു എന്താണ് പറയുന്നത്, ആ ഒരു ബെനിഫിറ്റും ഉണ്ടാവും, നമുക്ക് തോങ്സിൻ്റെ ഒരു കംഫർട്ടും ഉണ്ടാവും ഈ ഒരു പാൻറ്റിക്ക്. പിന്നെ ഞാൻ വാങ്ങിച്ച ഒരു പാൻറ്റ് ഇതാണ്, ഇത് ഹിപ്സ്റ്ററാണ്. അതായത് നമുക്കിപ്പോൾ ഇതുമാതിരി കുറച്ചിങ്ങനെ ബൾജൊക്കെ ചെയ്ത് കറക്റ്റ് അളവിലല്ല പാൻറ്റീസ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ പുറത്ത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്, അത് ഒരു ഷേപ്പ് ഇല്ലാതിരിക്കും. അതേസമയം ഇങ്ങനത്തെ ഹിപ്സ്റ്റേഴ്സ് കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ടുള്ള ഹിപ്സ്റ്റേഴ്സ് ഇടുകയാണെങ്കിൽ നന്നായിട്ട് ഒതുങ്ങിയിരിക്കും. അപ്പോൾ ഇതാണ് ഞാൻ അടുത്ത് വാങ്ങിച്ച അടുത്തത് പാൻറ്റ് കേട്ടോ. ഇതും കോട്ടൺ തന്നെയാണ്, നല്ല രസമുള്ള ഒരു പ്രിൻറ്റുമാണ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇത് ജി സ്ട്രിങ് ാണ്. ഇതും എനിക്ക് ഇഷ്ടമുള്ള ഒരു ടൈപ്പാണ് കേട്ടോ, ജി സ്ട്രിങ് എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഇതാണ് ജി സ്ട്രിങ് പാൻറ്റീസ്. ഫ്രണ്ട് നന്നായിട്ട് കവർ ചെയ്യും, അതേസമയം ബാക്കിൽ ഇതാ ഈ ഒരു വള്ളി മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്കിതൊരു എന്താണ് ഫാൻസിയാണ്,
അതേസമയം കംഫർട്ടബിൾ ആണ് കേട്ടോ ഈ ഒരു പാൻറ്റി. നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് മോശോബിക്കിംഗ് ആയിട്ടില്ല, അതായത് നമ്മുടെ വയർപ്പ് അബ്സോർബ് ചെയ്യുന്ന ടൈപ്പായിരിക്കണം. രണ്ടാമത്തത് കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള പാൻറ്റീസ് ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഷോഫിംഗ് ഉണ്ടല്ലോ, അതായത് രണ്ട് സൈഡിലും നമ്മുടെ തൊടയുടെ രണ്ട് സൈഡിലും ഇങ്ങനെ ഒരയിലുണ്ടാവാത്ത ടൈപ്പുള്ള പാൻറ്റീസ് മാക്സിമം ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒരഞ്ഞൊരഞ്ഞതിന് ശേഷം ആ ഒരു വരുന്ന ഒരു പിഗ്മെൻറ്റേഷൻ മാറാനായിട്ട് നല്ല പാടായിരിക്കും. അപ്പോൾ എപ്പോഴും വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ഫിറ്റിംഗ്, മോയ്സ്ചർ അബ്സോർബ് ചെയ്യുന്ന പാൻറ്റീസ് പ്ലസ് ഷോഫിംഗ് വരാത്ത പാൻറ്റീസ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് പാൻറ്റീസ് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഹൈപ്പോ അലർജിക്ക് ആയിട്ടുള്ള ഡിറ്റർജൻറ്റിൽ അല്ലെങ്കിൽ സോപ്പിൽ നമ്മൾ ഉപയോഗിക്കുക. കാരണം നമ്മുടെ ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള പാർട്ടായിട്ട് കോൺടാക്ട് വരുന്ന ഏരിയ ആണ്. അപ്പോൾ ഒരുപാട് സോപ്പ് അല്ലെങ്കിൽ ഒരുപാട് എന്താണ് ഹാർഷ് ആയിട്ടുള്ള ഡിറ്റർജൻ്റ് ആണെങ്കിൽ എത്ര അലക്കിയാലും ആ ഒരു ഡിറ്റർജൻറ്റ് നമുക്ക് അവിടെ തന്നെ ഉണ്ടാകും. അപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു കോൺടാക്ട് വരുമ്പോഴേക്കും നമുക്ക് ഇച്ചിങ് ഇറിറ്റേഷൻ അല്ലെങ്കിൽ എന്താണ് ഒരു ബേണിങ് സെൻസേഷൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ ഹൈപ്പോ അലർജിക്ക് ആയിട്ടുള്ള ഏറ്റവും മൈൽഡ് ആയിട്ടുള്ള ഇതിൽ വെച്ചിട്ട് വേണം നന്നായിട്ട് ഈ ഒരു പാൻറ്റീസ് വാഷ് ചെയ്തെടുക്കാൻ. അടുത്തത് നമ്മുടെ പാൻറ്റീസ് എത്ര നാൾ കൂടുമ്പോൾ മാറ്റണം എന്നാണ്. അപ്പോൾ നമ്മൾക്ക് നോർമലി പറയുന്നത് എവറി ഇയർ നമ്മുടെ പാൻറ്റീസ് മാറ്റണം എന്നാണ്. കാരണം ഒരു ഡോക്ടേഴ്സിനൊക്കെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് നമ്മൾ എത്ര വാഷ് ചെയ്താലും അല്ലെങ്കിൽ എന്തായാലും നമുക്ക് നമ്മുടെ ടോയ്ലറ്റിൽ പോകുമ്പോഴുള്ള പൂപ്പി ഉണ്ടല്ലോ അതിൻ്റെ അംശവും കുറച്ച് പാൻറ്റീസിലുണ്ടാവും നമ്മൾ. അപ്പോൾ എവറി ആ ഒരു ബാക്ടീരിയ ഗ്രോത്ത് ചെയ്യാനായിട്ട് നന്നായിട്ട് നമ്മളെ അത് ശരിക്കും ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് സ്ഥിരം ഒരു വർഷത്തിലേക്ക് കൂടുതൽ നമ്മളൊരു പാൻറ്റീസ് ഉപയോഗിക്കുകയാണെങ്കിൽ. പക്ഷേ ഈ ഞാൻ ഈ പറഞ്ഞ കാര്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇച്ചിങ് ഇറിറ്റേഷൻ അല്ലെങ്കിൽ റെഡ്നെസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ്. അല്ലാന്നുണ്ടെങ്കിൽ മേ ബി ഒരു ഒന്നര വർഷം വരെ മാക്സിമം ഉപയോഗിക്കാം, അതിനുശേഷം എടുത്ത് കളയുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ കളേഴ്സ്, പാൻറ്റീസിൻ്റെ കളേഴ്സ് എപ്പോഴും ലൈറ്റ് കളേഴ്സ് ചൂസ് ചെയ്യാനാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി സ്ത്രീകൾ, കാരണം അവർക്ക് നമുക്ക് വജൈനയിൽ വരുന്ന ഡിസ്ചാർജിൻ്റെ കളർ ഇപ്പോൾ വൈറ്റൊക്കെ ആണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും എന്താണ് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ എന്നുള്ളത്. അപ്പോൾ മാക്സിമം അങ്ങനെയുള്ള കളേഴ്സ് ചൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ പൂക്കളും കായ്കളും ഇലകളൊക്കെ ആണെങ്കിലും അങ്ങനത്തെയൊക്കെയാണ് വാങ്ങിക്കുന്നത്. ബട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്തു അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാകണം, എങ്ങനെയാണ് ഇപ്പോൾ നന്നായിട്ട് ഇരിക്കുകയാണോ എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ആ സമയത്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു വൈറ്റ് കളർ ഓഫ് വൈറ്റ് കളർ പാൻറ്റ് വാങ്ങിക്കുന്നത് വളരെ നന്നായിരിക്കും. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറയുന്നത് നമ്മളിടുന്ന പാൻറ്റീസ് നമ്മുടെ മൂഡിനെ ശരിക്കും എന്താണ് അത് മൂഡിനെ നമ്മൾ എന്താ പറയണേ അതിനെ ശരിക്കും വാക്ക് കിട്ടുന്നില്ല, മൂഡിനെ ചേഞ്ച് ആക്കും എന്നാണ് പറയുന്നത്. അതും സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇന്നേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലവർ പുറത്ത് നല്ല അടിപൊളിയായിട്ടിരിക്കും, ഇന്നേഴ്സ് ഭയങ്കര മോശമായിട്ടിരിക്കുന്നത്. പക്ഷേ ഇന്നേഴ്സ് നല്ലത് ഇടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മൂഡിനെ പെട്ടെന്ന് ആമ്പപ്പയൻ അല്ലെങ്കിൽ നമുക്കൊരു പെട്ടെന്നൊരു എന്താണ് നമുക്കൊരു ഹാപ്പിനെസ് അല്ലെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടാനായിട്ട് നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയണത്. സോ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്താണ് അറിയാതെ തന്നെ കാണാൻ ഭംഗിയുള്ള പാൻറ്റി ബ്രാ ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ മൂഡ് കുറച്ച് ഡൗൺ ആണ് എങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും പുറത്ത് പോകാനൊക്കെ പോകുമ്പോഴേക്കും നല്ല ഒരു ഭംഗിയുള്ള ഒരു അണ്ടർവെയറാണ് നമ്മളിടുന്നതെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ഭയങ്കര ഡബിൾ ആയിരിക്കും. എൻ്റെ ഒരു പേഴ്സണൽ ഇതിലാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും എന്താ പറയണത് എനിക്ക് കുറച്ചും കൂടി ഭംഗിയുള്ളത് ഒക്കെയാണ് എനിക്ക് കുറച്ച് താല്പര്യം കേട്ടോ. സോ ഐ ഫീൽ ഗുഡ്, ഓക്കെ നല്ല ഇത്. പക്ഷേ നോർമലി ഏറ്റവും മാറി കാണിക്കാനാണ് ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ തന്നെ നമുക്ക് ഹാപ്പി ആവണ്ടേ അല്ലേ. അപ്പോൾ അങ്ങനെയാണ്. സോ ഇതാണ് നമ്മൾക്ക് കുറച്ച് റൂൾസ് നിങ്ങൾ പറഞ്ഞത്, അപ്പോൾ എനിക്ക് പറയാനുണ്ടായിരുന്നത് അണ്ടർവെയർ റൂൾസ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.